ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നമുക്ക് പ്രകാരം ആയിരിക്കാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം 17-ാം അധ്യായം പഠിക്കുവാനായിട്ട് തുടങ്ങി. ഈ 17-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഈ ബാബിലോൺ ആര് ആണ് എന്ന് ആ അധ്യായത്തിൽ തന്നെ പ്രത്യേകിച്ച് 10 സൂചനകൾ നാം കണ്ടു. ആ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഇത് കള്ള ക്രിസ്തീയ സഭയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കൽ എടുക്കപ്പെടാതെ ഭൂമിയിൽ ശേഷിക്കപ്പെടുന്ന തിരുസഭയെന്നൊക്കെ പേരിൽ ഇതിനെ അറിയുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും തിരുസഭയായിരുന്നില്ല, കള്ളസഭയായിരുന്നു. പൈശാചികൻ തൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി, നിറവേറ്റുവാൻ വേണ്ടി എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ബാബിലോണിൽ നിന്ന് ഉത്ഭവിച്ചതായ ബാബിലോണിയ സഭ. അതിനായിരുന്നു എന്ന് നാം കണ്ടു. ഇന്ന് നമുക്ക് അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. 1:1 കാണുന്നത്, പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കികളായി പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് തന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുത്തനാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ 17, 18, 19 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് വരെയുള്ളതായ എല്ലാ കാര്യങ്ങളും ഈ ക്രോധകലശമാകുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആ ദൂതൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് യോഹന്നാനെ മനസ്സിലാക്കുവാനായിട്ട് കടന്ന് വരുന്നത്. ഇത് കർത്താവിൻ്റെ 2-ാമത്തെ വരവ് വരെ അത് മുൻപോട്ട് പോയിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ബാബിലോണിന് വരുന്നതായ ആ വലിയ നാശം, ഇതിനെപ്പറ്റി പല ഭാഗങ്ങളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് സംസാരിച്ച്, വരിക, വീണ്ടും യോഹന്നാനെ വിളിച്ച് അറ്റൻഷൻ കൊടുക്കുകയാണ്. ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി കളഞ്ഞ പെരുവെള്ളത്തിന്മേലിരിക്കുന്ന മഹാവേശ്യ, ആ മഹാവേശ്യയെ പറ്റി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇത് കാണുന്നത് മഹാവേശ്യ എന്ന് പറയുമ്പോൾ ആ വേശ്യാവൃത്തി അല്ല ഇവിടെ കാണിക്കുന്നത്. പിന്നെന്താണ് കാണിക്കുന്നത്? ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുകയും അതുപോലെ തന്നെ മതപരമായ രീതിയിൽ ദൈവമായിട്ട് ബന്ധമില്ലാതെ ദൈവിക കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് വേദപുസ്തകത്തിൽ മിക്കവാറുമുള്ള സ്ഥലങ്ങളിലൊക്കെയും ഈ ഇസ്രായേൽ മക്കളും ഈ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈ വ്യഭിചാരം അല്ലെങ്കിൽ വേശ്യാവൃത്തിയായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, യെഹെസ്കേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ, 20-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ, ഹോശേയ 4:15, 5:3, 6:10, 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഇവിടെയൊക്കെ നമുക്ക് ഇസ്രായേൽ മക്കളെ പറ്റിയുള്ളതായ വേശ്യാവൃത്തി, അവരെ ചെയ്യുന്ന കർത്താവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ സ്ഥിതിക്കാണ് ഇവിടെ ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിനവയെപ്പറ്റിയും നമുക്ക് നഹൂമിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1:4 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തൈർ എന്ന് പറയുന്ന ആ സ്ഥലത്തെപ്പറ്റിയും യെശയ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ജെറുസലേമിനെ പറ്റി യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ഇവിടെയൊക്കെ നാം കാണുന്നത് ഇത് യഥാർത്ഥമായിട്ട് അവർ ദൈവത്തെ വിട്ട് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ബാൽ പ്രതിമകളെയും ഒക്കെ ആരാധിക്കുവാനായിട്ട് പോകുന്ന സിസ്റ്റത്തെയാണ് ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശമാകുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഈ ജനങ്ങൾ
ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോയി മാനുഷികമായ പൈശാചികമായ കാര്യങ്ങളിലൂടെ ഇന്ന് നമുക്കറിയാം അനേക ക്രിസ്തീയ സഭ എന്ന തിരുസഭ എന്ന പേര് പറയുന്ന സഭകളിൽ പോലും ദൈവത്തിൻ്റെ വചനം വായിക്കുകയോ ധ്യാനിക്കുകയോ ദൈവികമായ കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോവുകയോ ചെയ്യാതെ അവരും പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരാണ് പത്രോസിൽ നിന്ന് ഞങ്ങൾ ഉത്ഭവിച്ചവരാണ് അപ്പോൾ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ പറയുന്ന ആ സഭകളെ ആണ് ഇവിടെ കാണുന്നത് കർത്താവിൽ നിന്ന് മാറ്റപ്പെട്ട് പോയ അവസ്ഥ അപ്പോൾ ആ മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ന്യായവിധി കാണിക്കുവാനായിട്ട് അവൻ പോകുകയാണ് അപ്പോൾ അത് എവിടെയാണ് ഇരിക്കുന്നത് വെള്ളത്തിൽ പെരുവെള്ളത്തിന്മേലിരിക്കുന്ന മഹാവേശിയ പെരുവെള്ളം ഇന്നലെയും നമ്മളത് ചിന്തിക്കുകയുണ്ടായി ഈ വെള്ളമെന്ന് പറയുന്നത് ജനസമൂഹത്തെയാണ് കാണിക്കുന്നത് ഈ ലോകത്തിലുള്ളതായ രാജാക്കന്മാരെയും മറ്റുമൊക്കെ അവൻ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ അവൻ ഇരിക്കുകയാണ് ജനങ്ങളുടെ മേൽ വലിയതായ ഒരു 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 അധികാരം ഉള്ള ഒരു വ്യക്തിയായിട്ട് ഈ സഭ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലോകത്തിലേക്ക് ഇറങ്ങി ഇപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സമയത്ത് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ ആ തിരുസഭയാണ് അപ്പോൾ ആ സഭ ഇങ്ങനെ പെരുവെള്ളത്തിന്മേൽ ഇരുന്ന് ജനങ്ങളുടെ മേലൊക്കെ ഇരുന്ന് രാജാക്കന്മാരെയും പ്രവാസികളെയും എല്ലാം തെറ്റിച്ച് കളയത്തക്ക രീതിയിൽ ഉള്ളതായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു കുടുംബ ഒരു ഓർഗനൈസേഷനായിട്ട് നമുക്ക് ഈ ബാബിലോണെ കാണുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് അവൻ എന്നെ ആത്മാവിൽ ഒരു മലയിലേക്ക് കൊണ്ടുപോയി ആത്മാവിൽ ഒരു മലയിലേക്ക് എന്നെ കൊണ്ടുപോയി അപ്പോൾ ഇവിടെ നാം കാണുന്നത് അവൻ ആത്മീയമായിട്ട് ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ജനങ്ങളെ നശിപ്പിക്കുകയും ജനങ്ങളെ വിഭജിപ്പിക്കുകയും ജനങ്ങളെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ജനങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റുകയും ദൈവമായിട്ടുള്ളതായ യാതൊരു രീതിയിലുള്ളതായ വിശ്വാസയോഗ്യവുമില്ലാതെ ദൈവത്തിൽ നിന്നോട് അവിശ്വസ്തത കാണിച്ച വലിയ ഒരു ജനസമൂഹത്തിൻ്റെ നാശത്തെ കാണിക്കുവാനായിട്ട് അവൻ എന്തു ചെയ്യുന്നു ആത്മാവിൽ എല്ലാ ഇടങ്ങളിലും നമുക്ക് വൻകാര്യങ്ങൾ യോഹന്നാനെ കാണിക്കുവാനായിട്ട് പോകുമ്പോൾ യോഹന്നാൻ ആത്മാവിലാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പലയിടങ്ങളിൽ നാം കണ്ടിട്ടുണ്ട് കർത്താവിനെ തെറ്റി കണ്ടപ്പോൾ അവൻ ആത്മാവിലായി അതുപോലെ തന്നെ അവൻ ആ നാലാം അധ്യായത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ അവൻ ആത്മവിശുദ്ധയിലായി അപ്പോൾ അങ്ങനെയുള്ളതായ രീതിയിൽ ഇവിടെയും നാം കാണുന്നത് എന്താണ് അവൻ എന്നെ ആത്മാവിൽ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടുഞ്ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ കാണിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ കാണിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് ജനപ്പകർപ്പില്ലാത്തതായ ആ സ്ഥലം മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അനുഭവം അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആത്മീയമായി വരണ്ട അവസ്ഥയാണ് ഈ മരുഭൂമി കാണിക്കുന്നത് അപ്പോൾ ഈ ജനങ്ങൾക്ക് ആത്മീയമായ രീതിയിൽ യാതൊരു രീതിയിലുള്ളതായ ഉത്തേജനവും യാതൊരു രീതിയിലുള്ളതായ കാര്യങ്ങളും ഇല്ലാതെ അവർ ആത്മീയരായിട്ട് വളരെ നശിച്ച് വരണ്ട് യാതൊരു രീതിയിലുള്ളതായ ആത്മീയത്വവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവൻ കൊണ്ടുപോയി അപ്പോൾ 7 തലയും 10 കൊമ്പും നമുക്കറിയാം 7 തലയെന്ന് പറയുന്നത് രാഷ്ട്രങ്ങളെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ 10 കൊമ്പെന്ന് പറയുന്നത് അവസാനമായിട്ട് വരുന്ന ആ യൂറോപ്യൻ സമൂഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന രാജഭരണങ്ങളെ ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതൊക്കെ നാം 13-ാം അധ്യായത്തിലും നാം കാണുകയുണ്ടായിരുന്നു ഏതൊക്കെ രാഷ്ട്രങ്ങളാണെന്നും ആ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ച് പഠിച്ചതാണ് അതുകൊണ്ട് അപ്പോൾ ഈ 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുഞ്ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ അപ്പോൾ ഈ മൃഗമെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് അവൻ തന്നെത്താൻ പുകഴ്ത്തുന്നവനാണ് എന്നുള്ളതായ രീതിയിൽ പിന്നെ നാം കാണുന്നത് എന്താ കടും ചുവപ്പ്
കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ആ കടും ചുവപ്പുള്ള ആ മൃഗത്തിന്മേൽ ഇരിക്കുന്ന ആ സ്ത്രീ, അപ്പോൾ ആ കടും ചുവപ്പുള്ള മൃഗമെന്ന് പറയുന്നത് എതിർക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. എതിർക്രിസ്തുവുമായിട്ട് വലിയ ഒരു ബന്ധം ഇവൾക്ക് ഉണ്ടായിരുന്നു ഈ സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ. ഇവൾ ഈ പൈശാചികൻ്റെ കയ്യിലുള്ളതായ ഒരു കളിപ്പാട്ടമായിട്ട്, ഒരു പാവക്കുഞ്ഞായിട്ട് ഇവൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ, പൈശാചികമായ രീതിയിൽ, അന്ന് ആ കോൺസ്റ്റന്റൈനെ ആ ഈ പൈശാചികൻ കയ്യിലെടുത്ത് ആ രീതിയിൽ പൈശാചികമായ കാര്യങ്ങൾ സഭയുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. പർഗമോസിൻ്റെ സഭയെ നാം പഠിച്ചപ്പോൾ പറഞ്ഞത് ലോഹം സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നു, സഭ ലോകത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ സഭയെ കാണണമെന്നുണ്ടെങ്കിൽ ലോകത്തിൽ പോയാൽ മതി, ലോകത്തെ കാണണമെന്നുണ്ടെങ്കിൽ സഭയിൽ വന്നാൽ മതി. അപ്പോൾ ആ രീതിയിലുള്ളതായ ഒരു ബന്ധത്തിലേക്ക് ഈ പൈശാചികൻ ഈ സഭയെ മാറ്റുകയാണ്. ആ രീതിയിലുള്ളതായ ഒരു സഭ, ഈ പൈശാചികമായ ബന്ധത്തിൽ അവൾ കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവർ തമ്മിൽ ഉള്ളതായ ബന്ധം ആണ് അവർക്ക്. ഈ പൈശാചികൻ, ഈ എതിർക്രിസ്തു ഈ സഭയെ അവളുടെ സപ്പോർട്ടിന് വേണ്ടി, അവനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി, അവനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം എടുത്ത് ഉപയോഗിക്കുകയാണ്. എന്നാൽ നമുക്ക് മുന്നോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിനെ അവൻ വീണ്ടും നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ കള്ളസഭയ്ക്ക് ഉണ്ടാകുന്നതായ വലിയ നാശമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ളതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.